ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള തെന്മല ഡാമിലാണ്. നമ്മളൊരു ബോട്ടിംഗ് പോകാനുള്ള പ്ലാനിങ്ങുമായിട്ട് വന്നിരിക്കുകയാണ്. ഷെന്തുർണി വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻ്റാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇതാണ് നമ്മൾ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ സാധാരണ ബോട്ട്, അതുപോലെ സ്പീഡ് ബോട്ട്, പിന്നെ ഉള്ളത് കുട്ടവഞ്ചി അല്ലെങ്കിൽ പരശലെന്ന് പറയുന്ന അത്, പിന്നെ ചങ്ങാടം. ചങ്ങാടത്തിൻ്റെ സർവീസ് ഇപ്പോൾ നിർത്തി വച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ സാധാരണ ബോട്ട് സർവീസും അതുപോലെ കുട്ടവഞ്ചിയാണുള്ളത്. കുട്ടവഞ്ചിയിൽ ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. 4 പേര് വരെ നമുക്കതിൽ പോവാം. തുഴയാനുള്ള ആൾ അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആൾ തന്നെ നമ്മുടെ കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ തയ്യാറായി കുട്ടവഞ്ചിയിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ തുഴച്ചിക്കാരൻ ചേട്ടൻ ഇദ്ദേഹത്തിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണല്ലോ ശരിക്കും. നമ്മളിപ്പോൾ ഏകദേശം സമയം ഒരു 2:30 മണി, ഉച്ചയ്ക്ക് ശേഷം 2:30 മണി ആയിട്ടുണ്ട്. പക്ഷേ വെള്ളത്തിന് ഇപ്പോഴും നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ വെള്ളത്തിൽ മുകൾ ഭാഗമൊക്കെ ചൂട് പിടിച്ചിട്ടുണ്ടാവും ശരിക്കും. പക്ഷേ ഇവിടെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ചൂട് എന്തോ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയുന്നില്ല. ഇതേ ഒരു ബോട്ട് സർവീസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതേ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഒരു വശത്തുകൂടെ നമ്മൾ കുട്ടവഞ്ചിയിൽ അതിൻ്റെ സഞ്ചാരം തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 1 കിലോമീറ്ററോളം നമുക്കിതിലിങ്ങനെ പോയിട്ട് വരാമെന്നാണ് പറഞ്ഞത്. ഒരു 20-25 മിനിറ്റ്, ഒരുപാടൊന്നുമില്ല, എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഒരു വശത്തുകൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡാമിൻ്റെ ഫുൾ വ്യൂ നിങ്ങൾക്ക് ഏകദേശം കാണാൻ പറ്റും. തേക്കടിയിലെ പോലെ ഇവിടെയും വെള്ളത്തിൽ മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട് കേട്ടോ. വെള്ളക്കാരൻ ചേട്ടൻ നമുക്കൊന്ന് കുട്ടവഞ്ചി കറക്കി മൊത്തത്തിലുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഡാമിലെ വെള്ളത്തിൽ മുങ്ങിയ മരങ്ങളും മനോഹരമായ വള്ളിപ്പടർപ്പുകളൊക്കെ പിന്നിട്ട് നമ്മൾ ഈ യാത്ര ഏകദേശം നടുവിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഡാമാണെങ്കിലും അത്യാവശ്യം നല്ല ഓളം ഉണ്ട് വെള്ളത്തിന്. നിങ്ങൾക്കത് കണ്ടാൽ തന്നെ നമുക്കത് അറിയാൻ പറ്റും. നല്ല അത്യാവശ്യം നല്ല ഒരു ഒഴുക്കുള്ള ഫീലിംഗ് നമുക്ക് അറിയുന്നുണ്ട്. അഭ്യർത്ഥന മാനിച്ച് തുഴച്ചിലുകാരൻ ചേട്ടൻ നമ്മളെ വീണ്ടും ഒന്ന് വട്ടം കറക്കിയിരിക്കുകയാണ്. മലയൊക്കെ അത്യാവശ്യം ചേറ്റുന്നുണ്ട്, എന്നാലും ഒരു ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ്. Thank you.
വേറെ കുറച്ച് യാത്ര കരുതി അടുത്ത കുട്ടവഞ്ചിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ബോട്ട് സർവീസ് കഴിഞ്ഞ് യാത്രക്കാരെ കൊണ്ട് തിരിച്ചു വരുന്നുണ്ട്. നമ്മൾ ഏകദേശം അങ്ങനെ നമ്മുടെ യാത്ര അവസാനിക്കാറായി നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ബോട്ടിൽ 25-30 ആൾ വരെയാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ എല്ലാം വളരെ സേഫാണ്. ഏത് ബോട്ടിലാണെങ്കിലും നമുക്ക് ലൈഫ് ജാക്കറ്റും മറ്റ് ഫെസിലിറ്റിയൊക്കെ തന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ ഇരിക്കുമ്പോഴും നല്ല കുഷ്യൻ സീറ്റൊക്കെയാണ്. അത് നല്ല വളരെ കംഫർട്ടായിട്ടുള്ള ഫീലിംഗ് ആയിരുന്നു. നമ്മൾ അടുത്ത യാത്രക്കാരോട് റെഡിയായി നിൽക്കുന്നുണ്ട്. നമ്മൾ ഇറങ്ങിയിട്ട് വേണം അവർക്ക് അതിൽ കയറിപ്പോവാൻ. അങ്ങനെ മനോഹരമായ യാത്ര നമ്മളിത് അവസാനിച്ചിരിക്കുന്നു. അടുത്ത യാത്രക്കാർ ഇത് തയ്യാറായി കയറി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, സോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഗൈസ്, ബൈ ബൈ.